പ്രിയേക, ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞിരിക്കുന്നവരെ, ഇന്ന് വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം അഞ്ചാമത്തെ ഞായർ, പരിശുദ്ധ സഭ ക്രമീകരിച്ചിട്ടുള്ള വിശുദ്ധ ഏവെങ്കിലും ഭാഗം ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെയുള്ള വചനഭാഗങ്ങളാണ്. ഇതിൽ 33-ാം വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഒരുവനും വിളക്ക് കൊളുത്തി മറവിലോ പറക്ക് കീഴിലോ വയ്ക്കുന്നില്ല. പ്രവേശിക്കുന്നവർക്ക് പ്രകാശം കാണുവാനായിട്ട് അത് തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പറക്ക് കീഴിൽ വയ്ക്കുന്ന വിളക്ക് കെട്ടുപോകും, അത് പ്രയോജനരഹിതമായിത്തീരും. ഇവിടെ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്? ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 12-ാം വചനത്തിൽ കർത്താവ് പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു എന്ന വെളിച്ചത്തിന് വിളക്കിന് മീതെ നാം ബോധപൂർവമോ അല്ലാതെയോ ചില പറകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ കമിഴ്ത്തി വച്ചിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന വെളിച്ചം ലഭിക്കാത്ത വ്യക്തി നിശ്ചയമായിട്ടും അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലുമായിരിക്കും. നിരീശ്വര ചിന്തയാകുന്ന, അഹങ്കാരമാകുന്ന, ദുശീലമാകുന്ന, ചില പാപമാകുന്ന പറകൾ കൊണ്ട് നാം മനഃപൂർവം ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറച്ചു വച്ചിരിക്കുകയാണോ എന്ന് ഇന്ന് ദിവസം ധ്യാനിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം ക്രിസ്തുവാകുന്ന പ്രകാശത്തെ, ചൈതന്യത്തെ വീണ്ടെടുക്കാൻ തക്കവണ്ണം ശ്രമിക്കാം. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ പറകളെയും പാത്രങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. നല്ലൊരു ദിവസം നേരുന്നു. സ്നേഹപൂർവം ടിജു വറിയ സച്ചൻ.